ഹേ പീപ്സ മനസ്സിയാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എയർ വ്ളോഗ്സ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഒരു കണ്ടന്റ് നിറഞ്ഞൊരു വീഡിയോ ആണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം വാട്സാപ്പ് ഹാക്കിംഗ് അതൊരു വലിയ കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതായത് മെനഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്, അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു ടീച്ചറിൻ്റെ, ഒരു സ്കൂളിലെ ടീച്ചറിൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ടീച്ചർ വാട്സാപ്പ് ഓണാക്കുമ്പോൾ അലോ ഡിലേ ഈ രണ്ട് ഓപ്ഷനാണ് കാണിക്കുന്നത്. വാട്സാപ്പ് ഓപ്പൺ ആക്കി വരുമ്പോൾ, നേരെ നെറ്റ് ഓണാക്കി വാട്സാപ്പ് ഓണായി വരുമ്പോൾ അലോ ഡിലേ ഇത്രയും കാണിക്കുന്നുള്ളൂ. ഡിലേ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബാക്ക് ആവുകയാണ്, വാട്സാപ്പ് ഓൺ ആവുന്നില്ല, നേരെ വാട്സാപ്പ് ബാക്ക് ആയി പോവുകയാണ്. അങ്ങനെ വാട്സാപ്പ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യത്തിന് ടീച്ചറിന് അത്യാവശ്യമായതിനാൽ ടീച്ചർ ഒരു പ്രാവശ്യം അലോ കൊടുത്തു. അലോ കൊടുത്ത സ്പോട്ടിൽ തന്നെ ടീച്ചറിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, എന്ത് വാൾപേപ്പറാണ് ടീച്ചറെ ഇട്ടേക്കുന്നതെന്ന്. ടീച്ചർ തന്നെ ഞെട്ടിപ്പോയി, അശ്ലീലമായ ഒരു പ്രത്യേക രീതിയിലുള്ള വാൾപേപ്പർ എടുത്തിട്ടേക്കുന്നു. അതായത് വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടെ വെച്ച്. എന്നിട്ട് ടീച്ചറിൻ്റെ ഫ്രണ്ട്സിനും ടീച്ചറിൻ്റെ അറിയപ്പെട്ട ടീച്ചറിൻ്റെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തടയണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒറ്റ മാർഗ്ഗം എന്ന് വെച്ചാൽ അത് ചെയ്താൽ ഒരു കാരണവശാലും നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയില്ല. ഇതിൻ്റെ നമ്പർ എടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയുടെ നമ്പർ വെച്ച്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇപ്പം തന്നെ ചെയ്യുക. ഒരുപാട് പറയുന്നില്ല, നമുക്ക് നേരെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്സാപ്പ് ഓണാക്കുക. വാട്സാപ്പ് ഓണാക്കിയതിന് ശേഷം നമ്മുടെ സെറ്റിംഗ് വാട്സാപ്പ് സെറ്റിംഗ് ഓണാക്കിയിട്ട് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ നിൽക്കുക. അതിനകത്ത് നമുക്ക് മൂന്നാമതായിട്ട് നിൽക്കുന്ന കാണാം, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ എനേബിൾ എന്നും പറഞ്ഞുണ്ടാവും. എനേബിളിനകത്ത് നമ്മളൊരു പിന്നിടുക. ഇപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു പിന്നിടുകയാണ്, അതിനുശേഷം ഞാൻ അത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ അതിനകത്ത് 1 2 3 4 5 6 ഒരു 60 അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൺഫേം ചെയ്യാൻ ചോദിക്കും. അപ്പോൾ പിന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് അടിക്കുക. ഇമെയിൽ അഡ്രസ്സ് അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. അതിപ്പോൾ ഞാൻ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒരിക്കലും വിടരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടുക, ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് എനബിൾഡ്. അപ്പോൾ അടി ഡൺ അടിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ അക്കൗണ്ട് ഒരു കാരണവശാലും പിന്നെ ആരും ഹാക്ക് ചെയ്യുന്നതല്ല. പിന്നെ നമുക്ക് അക്കൗണ്ട് ഫസ്റ്റ് ബാക്ക് അടിച്ച് ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് പിന്ന് ചോദിക്കുന്നതായിരിക്കും. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പിന്നടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പിന്നടിച്ച് അത് ഓണായി വരുന്നതായിരിക്കും. സോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്തിടുക. ഡോക്ടേഴ്സിന് മാത്രമായിട്ടുള്ള കാര്യമില്ല, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതാണ്. ചെയ്തില്ലേ മക്കളെ പണി തലേ വന്ന് വീഴുന്നതായിരിക്കും. എപ്പോഴാണ് ഏത് വഴിയാണ് ഹാക്ക് ചെയ്യപ്പെടുക ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിടുക. പ്രത്യേകിച്ച് കാശേലമുള്ള പരിപാടിയൊന്നുമല്ല, നമ്മുടെ വാട്സാപ്പിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, വീഡിയോ എൻ്റെ ഞാൻ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.